70 വയസ്സിൽ ഒരാൾ കോളേജിലേക്ക് പഠിക്കാൻ വന്നു. എന്നിട്ട് കോളേജിൽ ആളെത്തി, കോളേജിൽ ഡ്രോപ്സ് ആയപ്പോഴത്തേനും ഞങ്ങളെല്ലാം ഷോക്കായി. പ്ലസ് ടു ജയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാനുള്ള, എനിക്ക് ബി എ മലയാളം എടുക്കാനായിരുന്ന അന്നുണ്ടോ, അത് മഹാരാജാസിൽ പോകണം. അപ്പോൾ അന്നേരം അവിടെ പോയി വരാനുള്ള സൗകര്യം നമുക്കില്ല. കണക്കിലൊക്കെ മിടുക്കിയായിരുന്നോ? കണക്കിൽ അത്ര മിടുക്കൊന്നുമല്ല, കണക്കിൽ അങ്ങ് കണക്കാന്ന് പറഞ്ഞു. നമ്മളെപ്പോലെയുള്ളവരെ ഒന്നും ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആണെങ്കിലും അങ്ങോട്ട് കൂടുതൽ ഒരു പരിപാടിക്കൊന്നും ചേർക്കുകയല്ല. എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒരു പറയുന്ന രീതി സ്പീഡിൽ എഴുതാനുള്ള എനിക്ക് കിട്ടണില്ല. കിട്ടും, അതപ്പോൾ എഴുതിയെടുക്കും ഞാൻ. സി മാർക്കല്ല എനിക്ക് ഫുള്ളാണ്, എല്ലാ വിഷയത്തിനും ഫുള്ളാണ്. കാരണം അതുപോലെ ഞാൻ ആ ചെയ്യുന്ന അസൈൻമെൻറ്റുകളും ക്ലാസ് കട്ട് ചെയ്തിട്ടുമില്ല. രണ്ടാമത് പ്ലസ് ടു പരീക്ഷ എഴുതിയപ്പം 28 എനിക്ക് 30 മാർക്ക് ഞാൻ എഴുതി മേടിച്ചു. അത് കഠിന പ്രയത്നം ഞാൻ ചെയ്തു കേട്ടോ. ആ പ്ലസ് ടുവിന് ഓർക്കടച്ചിരുന്ന് പഠിച്ചതിപ്പം എനിക്ക് ഭയങ്കര ഇതായി പോയായിരുന്നു, ഫിസിക്കലി ആയിരുന്നു. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് എന്തോ ഒരു ഇതായിരുന്നു. മോനൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു, നീ അടുത്ത ഓണത്തിനിവിടെ ഒരു തിരുവാതിരയൊക്കെ പിള്ളേരുടെ കൂടുതൽ അതൊക്കെ പ്ലാനിങ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്, തിരുവാതിര ഒരു കൈകൊട്ടിക്കളി ഒക്കെ കളിക്കണം, അതൊക്കെ പിള്ളേരെ ഒന്ന് പഠിപ്പിച്ച് എൻ്റെ കൂടത്തിൽ കൂടുമെങ്കിൽ ജോളി അടിക്കണം എന്ന് പറഞ്ഞാൽ ജോളി അടിക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് മക്കളെ എന്നൊന്നും പറയണില്ല. കാരണം ഞാനും നോക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ 70 വയസ്സിൽ ഒരാൾ കോളേജിലേക്ക് പഠിക്കാൻ വന്നു, എന്നിട്ട് കോളേജിൽ ആളെത്തി, കോളേജിൽ ഡ്രോപ്സ് ആയപ്പോഴത്തേനും ഞങ്ങളെല്ലാം ഷോക്കായി. അതെ, എന്നോടൊപ്പം ഉള്ളത് തങ്കമ്മച്ചിയാണ്. തങ്കമ്മച്ചി നമസ്കാരം. നമസ്കാരം. ഈ 74 വയസ്സിൽ കോളേജിലെത്തി ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഞെട്ടൽ? ഞങ്ങളിപ്പോഴും ആ ഞെട്ടലിലാണ്, ആ ഷോക്കിലാണ്. അപ്പം അമ്മച്ചി എങ്ങനെയാണ് ഈ ഒരു കോളേജിലേക്ക് പോകാം, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനും കോളേജിലൂടെ എനിക്ക് ഡിഗ്രി എടുക്കണം എന്ന് ആ ഒരു തോട്ടിലേക്ക് വരുന്നത്? വിദ്യാഭ്യാസം നല്ലതല്ലേ ഒന്ന്. രണ്ടാമത് ഒത്തിരി പറഞ്ഞതൊക്കെ ആണല്ലോ കൊഞ്ഞാൻ തന്നെ അമ്മച്ചി പറഞ്ഞു പറഞ്ഞു മടുത്തന്നു. പഠിക്കണം എന്നുള്ളൊരു തോന്നിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 10th class ജയിക്കാനായിട്ട് മേറ്റ് സ്ഥാനം, പിന്നെ പ്ലസ് ടു ജയിക്കണം എന്ന് തോന്നി. പ്ലസ് ടു ജയിച്ചപ്പം നമുക്കൊത്തിരി എന്തോ സ്വീകരണം, നമുക്ക് വിദ്യാഭ്യാസം ചെയ്ത് ഇത്രയും പ്ലസ് ടു പ്രായം ചെന്ന ഒരു അമ്മച്ചി ജയിച്ച് പ്ലസ് ടു ജയിച്ചതിൻ്റെ ഒരു അഭിമാനം എല്ലാവർക്കും ഉണ്ടായി. ആ അഭിമാനത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഡിഗ്രിയും വേണം എന്നൊരു. അപ്പൊ അവരെന്താ ചെയ്യുന്നത് ഇനി അടുത്ത പ്ലാൻ എന്ന് ചോദിച്ചു. പ്ലസ് ടു ജയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാനുള്ള, എനിക്ക് ബി എ മലയാളം എടുക്കാനായിരുന്ന അന്നുണ്ടോ, അത് മഹാരാജാസിൽ പോകണം. അപ്പൊ അന്നേരം അവിടെ പോയി വരാനുള്ള സൗകര്യം നമുക്കില്ല, പിന്നെ പൈസയും വേണ്ടേ, ഫീസും കൊടുക്കണം. അപ്പൊ അതനുസരിച്ച് അതുകൊണ്ടാണ് ബി കോമിലേക്ക്. അത് കാരണം ഇവിടുന്ന് അപ്പം ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മോനുണ്ട് അജിത്ത് എന്ന് പറഞ്ഞ്, അവൻ ഇവിടെ ഇവിടത്തെ ഒരു എഞ്ചിനീയർ സാറുണ്ട് ജിതിൻ ജോയ്, ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്, ഇവർ തമ്മിൽ ആലോചിച്ച് ഇവിടെ ഇവിടെ വന്ന് ചോദിച്ചു. അപ്പം ജിതിൻ സാർ ഇവിടെ വന്ന് പറഞ്ഞു. അപ്പം പി ആർ ഒ ഷാജി സാറും രാജു സാറും ചെയർമാനും എല്ലാവരും പേരെടുത്ത് പറയണ്ട, എല്ലാവരും പേരെടുത്തു ഒന്ന് പേരെടുത്ത് പറയണ്ട, വിസാറ്റ് കോളേജ് അധികൃതർ ഒറ്റ കോളേജ് അങ്ങ് അമ്മച്ചി ഏറ്റെടുത്തു. അമ്മച്ചി എന്നിട്ടില്ലേ ഈ ബികോം ഒക്കെ കേറി, ബികോം ഒക്കെ എളുപ്പമാണോ, ബികോം ഒക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാ ഇംഗ്ലീഷ് എനിക്ക് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല. അത് ഞാൻ എല്ലായിടത്തും പറയണതാണ്. പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് കുറേശ്ശെ. ഈ ബാങ്കിങ്ങും ലോണ് പൈസ ചിലതിൻ്റെയൊക്കെ പൈസയൊക്കെ ചിലവാക്കണേ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഈ കൂലിപ്പണി എടുത്ത് കൊണ്ടുവന്നാലും ഒരു മാസം അതും കൊണ്ട് തട്ടിമുട്ടിക്കാൻ എന്തായാലും കഷ്ടപ്പെട്ട് തീരുമാനിച്ച് വെച്ചായിരിക്കും പോണേ. അപ്പം ബജറ്റ് എന്നാണെന്നും അതൊക്കെ ചോദിച്ചാൽ നമുക്കത് മനസ്സിലാകും. മണി മാനേജ്മെൻ്റ് അതൊക്കെ ഒരുവിധം മനസ്സിലാകും. പിന്നെ ബാങ്കിങ് ആണെങ്കിലും ഈ കുടുംബശ്രീന് ലോൺ എടുക്കാനും അങ്ങനെയൊക്കെ പോയി പഞ്ചായത്തിൽ നിന്ന് നമ്മൾ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കണോ, അത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണോ, ഇങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് അതിനൊരു സകല അറിവൊക്കെ ഉണ്ട്. കണക്കിലൊക്കെ കണക്കിലൊക്കെ മിടുക്കിയായിരുന്നോ? കണക്കിൽ അത്ര മിടുക്കൊന്നുമല്ല, കണക്കിൽ അങ്ങ് കണക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പം ബികോം എടുത്ത് പുലിയായിട്ടുണ്ട് അമ്മച്ചി. അപ്പം എനിക്ക് തോന്നുന്നു പഴയ കാലത്ത്, അതായത് അമ്മച്ചി ഏത് സമയത്താണ് വിദ്യാഭ്യാസം തുടങ്ങിയത്, ഏത് വർഷത്തെ ഏതൊരു കാലഘട്ടത്തിലായിരിക്കും?
വിദ്യാഭ്യാസം തുടങ്ങിയത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ 1951 കിടക്കണം. അമ്മച്ചി ജനിച്ചത്. ആ അപ്പോൾ അന്ന് പണ്ടത്തെ ഇത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊന്നും ഇന്നത്തെ മക്കളെ ജനിക്കുമ്പം നമ്മൾ അന്നേരം പോയി നാള് നോക്കുകയും സമയം നോക്കുകയും ചെയ്യുന്ന പോലെയുള്ള ഇതൊന്നും അന്നത്തെ കാരണന്മാർക്ക് അതിന് സമയവും ഇല്ല. വർഷങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുള്ള സമയവും ഇല്ല. അപ്പം 5-6 വയസ്സുള്ളപ്പോഴായിരിക്കും കൊണ്ട് ചേർത്തത്. അത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നതാണേലും അന്ന് സാർമാരിട്ട ബർത്ത്ഡേ ജനനത്തീയതിയാണോ? കാരണം അന്നത്തെ കാലം അതാണ്. അപ്പൊ അത് സാർമാരിട്ടതാണോ എന്നതായാലും 51 എനിക്കറിയാം. എനിക്ക് തോന്നുന്നു 65-66 തന്നെ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ കാലം. അമ്മച്ചി, അപ്പൊ അന്നത്തെ ആ ഒരു ക്ലാസ് റൂം എങ്ങനെയാണെന്ന് ശരിക്കും അന്നത്തെ ആ ഒരു ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ? അന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിയാണ്, ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഞങ്ങളുടെ സ്കൂള്. അപ്പം രാവിലെ പോയി അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊട, ശീലക്കൊട ഉണ്ടല്ലോ, ഇന്നിപ്പം 3-4 മടക്കമുള്ളത് പോക്കറ്റിലോ ഒക്കെ വെച്ചുകൊണ്ട് നടക്കാം. അന്ന് നേരെയുള്ള ഒരു ശീലക്കൊട, അതുപോലും ചൂടാനൊന്നും അന്നില്ലായിരുന്നു. അന്ന് കാരണം എനിക്ക് കൊട ചൂടാൻ കൊതിയാകുമ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടാൻ പോകുമ്പോൾ കൂട്ടു പിള്ളേരുടെ കൊട മേടിച്ചോണ്ട് പോകുക മഴയുള്ളപ്പോഴേ. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അന്ന്. അങ്ങനെയൊക്കെ അന്ന്. പിന്നെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവരെയൊന്നും ക്ലാസ്സിൽ ടീച്ചേഴ്സ് ആണേലും അങ്ങോട്ട് കൂടുതൽ ഒരു പരിപാടിക്കൊന്നും ചേർക്കുകയല്ല. അന്നൊക്കെ ഈ നാടകമൊക്കെ കളിക്കൂല്ലോ പള്ളിക്കൂടത്തിൽ, ആനിവേഴ്സറിക്ക് നാടകം. ആ നാടകം അതിനൊന്നും ഞങ്ങളെപ്പോലെയുള്ളവരെ കൂട്ടിയാലായിരുന്നു. അത് അത് എന്താ ചോദിച്ചാൽ അറിയത്തില്ല. അത് മറ്റേ ഇത് നമ്മുടെ ആ വ്യവസ്ഥ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ ഓർമ്മയിൽ. അന്നൊക്കെ ഈ നാടകത്തിലൊക്കെ അഭിനയിക്കാനും ഒക്കെ കൊതിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ആരെയും കൂട്ടിയാണ്. പഠിത്തത്തിനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്തും? പഠിത്തത്തിനൊക്കെ ഒരുവിധം മാർക്കുണ്ടായിരുന്നു. 7 വരെ തോക്കാതെയാണ് ഞാൻ ജയിച്ചത്. 7 വരെ ഒരു ക്ലാസ്സിലും തോക്കാതെ ജയിച്ചു. 7 കഴിഞ്ഞ് 8 ഞാൻ ഒഴിവൂർ OLL HSലാണ് പോയത്. അന്ന് അവിടെ ഇല്ല, ഞങ്ങളുടെ സ്കൂളിൽ സ്ഥലത്തില്ല സ്കൂളിൽ. അന്ന് 7 വരെയേ ഉള്ളൂ. അവിടുന്ന് ഇവിടെ ഉഴുവൂർക്കാണ് വന്നത്. ഉഴുവൂർ വന്ന് പഠിച്ച് ആദ്യത്തെ പ്രാവശ്യം 8 അങ്ങ് പൊട്ടി, 2-ാമത്തെ പ്രാവശ്യം 1 എഴുതി, അത് 8 നിലയിലും അങ്ങ് പൊട്ടി, പിന്നെയും പൊട്ടി, പിന്നെ പോയി. 8-ാമത്തെ തവണയാണ് 8 നമ്മളൊന്ന് കടന്നു കിട്ടിയത്? 8 പഠിച്ചില്ല. ഓ, 7 വരെ കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചു, തോറ്റു പോയപ്പോ പിന്നെ അത് പാസ്സായില്ല, പിന്നെ പോയില്ല. അങ്ങനെയാണ് നമ്മുടെ പഠനം നിന്നത്. ഓക്കേ, അതിനുശേഷം പിന്നീട് കാലങ്ങൾ കാലമായി പിന്നെ കൂലിപ്പണിക്ക് അന്ന് പണിക്കൊക്കെ പോകുമല്ലേ ഞങ്ങളൊക്കെ അമ്മയും അച്ഛനും ഒക്കെ. അപ്പം പിന്നെ ചെറുതായിട്ട് കൂലിപ്പണിക്ക് പോകുകയും എടുക്കുകയൊക്കെ ചെയ്ത് പിന്നെ കല്യാണം കഴിച്ചു, മക്കളൊക്കെ ആയി. പിന്നെ മക്കളൊക്കെ ആയി കഴിഞ്ഞ് ഇപ്പം മക്കളൊക്കെ വലുതായി കഴിഞ്ഞാണ് പിന്നെ ഇതിന് ഇറങ്ങിയത്. അപ്പം മക്കളൊക്കെ എന്താ അമ്മച്ചി പറയുന്നത്? ഇപ്പം അമ്മച്ചി, അതായത് ഒരു സമയത്ത് അമ്മച്ചി മക്കളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവരെ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആള് കുറച്ച് നാളുകൾക്ക് ഇപ്പുറം അമ്മച്ചി കോളേജിലേക്ക് പോകുന്നു. അപ്പൊ എന്താണ് മക്കളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സന്തോഷം, അവർക്ക് സന്തോഷം. ആ എൻ്റെ മോനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ 30-ാം തീയതി പാലായില് കളിയുണ്ട് പോണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞാൻ പോണില്ല, കൊച്ചുങ്ങളെ പിള്ളേരോട് പറഞ്ഞു പോണില്ലെന്ന്. മോളോടും മോനോടും പറഞ്ഞു. അപ്പൊ മോള് കോട്ടയത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ അമ്മച്ചി എന്തിനാ പോകാതെ ഇരിക്കണെന്ന്. ഞാൻ പറഞ്ഞു അതായത് 30-ാം തീയതി നമ്മുടെ കോളേജിന് സ്പോർട്സ് ഡേ ആണ്. ഓക്കേ, അത് അമ്മച്ചി ഓടാൻ പോകുന്നുണ്ട്, അതാണ് പറയുന്നല്ലേ. ഇവിടെ മോൻ പറഞ്ഞു ഞാൻ അമ്മച്ചി എന്തിനാ പോകാതിരിക്കുന്നേ, സാറ് പറഞ്ഞതല്ലേ അമ്മച്ചി പൊക്കോ, അമ്മച്ചിക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ആ ഇന്നലെ അവൻ എന്ന് വെച്ചാൽ അവന്റെ കൂട്ടുകാരൻ വിളിച്ചപ്പോ പറയാ അവൻ പാലായിൽ അമ്മച്ചി ഓടാൻ വന്നുണ്ടെന്ന്, കോഴ്സിന് വന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ബഹുമാനെ നീ ആവശ്യമില്ലാത്ത കാര്യം പറയാതെ ഞാൻ മിക്കവാറും പോവുകയല്ല. അമ്മച്ചി ഓടാൻ പോകുന്നില്ലേ, അതന്ന് തീരുമാനിക്ക. അമ്മച്ചി ഓടാൻ പോയിരിക്കും, ആ എനർജി നമ്മള് സ്പോർട്സ് ഡേയിലും കാണും. അമ്മച്ചി അന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ലേ? കാരണം അമ്മച്ചിക്ക് എന്തൊരു സപ്പോർട്ടാണ്. ഇപ്പം ആർട്സ് ഡേക്ക് അല്ലെങ്കിൽ ഡാൻസ് കളിക്കണേ ഡാൻസ് കളിക്കാം, ഓണം സെലിബ്രേഷൻ അമ്മച്ചി അടിച്ചു പൊളിച്ച് ഇല്ലായിരുന്നോ? ഇപ്പൊ സ്പോർട്സ് ഡേ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പഴയത് ചെയ്യാത്തത് അമ്മച്ചിക്ക് ഇനി ചെയ്യാൻ? ചെയ്തു, എല്ലാം ചെയ്തു. ഡാൻസ് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ അന്ന് ഡാൻസ് പഠിക്കാൻ അന്നൊന്നും എൻ്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെയൊന്നും വിടിയല്ല, ഡാൻസ് പഠിക്കാനായിട്ട് പറ്റിയില്ല.
അപ്പൊ ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച പിള്ളേരൊക്കെ അവിടെ ഡാൻസ് കളിച്ച് കളിക്കണേ കണ്ട്, ഈ ഓരോന്നും പള്ളിക്കൂടത്തിലൊക്കെ കളിക്കുമല്ലോ, അങ്ങനെ കണ്ട് കുറെ കുറെ സ്റ്റെപ്പുകളൊക്കെ എൻ്റെ മനസ്സിൽ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ഞാൻ ഈ കുടുംബശ്രീയുടെ പരിപാടിക്ക് പഞ്ചായത്തിൽ ഡാൻസ് കളിക്കും. അപ്പൊ പഠിച്ചതല്ല, എനിക്ക് തന്നെ തോന്നുന്നത്. അതും കൂടുതൽ കൂടുതലും ഞങ്ങള് ഈ ചുമ്മാ ഈ നാടകഗാനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പ്ലേ ചെയ്താണ് ഡാൻസ് കളിക്കണേ. അതുപോലെ അമ്മച്ചി, ഇപ്പം ഈ ഒരു 2024 എത്തിയപ്പോഴത്തേക്കും ഇപ്പം കോളേജ് ലൈഫൊക്കെ ആണെങ്കിലും ഒരുപാട് മാറിയിട്ടുണ്ട്, ടെക്നിക്കൽ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പൊ അമ്മച്ചി ആണെങ്കിൽ പോലും യൂണിഫോമിൽ ഇരിക്കുന്നു. പണ്ടത്തെ കാലത്ത് എന്തായിരുന്നു അമ്മച്ചി, ക്ലാസ്സിലൊക്കെ യൂണിഫോം എങ്ങനെയൊക്കെയായിരുന്നു? ഇല്ല, ഞങ്ങൾ പാവാടയും ബ്ലൗസും ആയിരുന്നു. പാവാടയും ബ്ലൗസും ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യം പാവാട ഇറക്കമുള്ള ബ്ലൗസ്, അത് ഫ്രണ്ട് ഓപ്പൺ ആകാം ബാക്ക് ഓപ്പൺ ആകാം. ചിലര് ബാക്ക് ഓപ്പൺ തയ്പ്പിക്കും, ചിലര് ഫ്രണ്ട് ഓപ്പൺ. അത് ഇത്ര ഇറക്കത്തില് ഇറക്കമുള്ള പാവാട, ഇത്ര ഉള്ള ബ്ലൗസും ലോങ് ബ്ലൗസും. അത് കഴിഞ്ഞ് പിന്നെ സാരി ബ്ലൗസും പാവാടയും ഹാഫ് സാരിയായി. അങ്ങനെ അവസാനം നമ്മള് കോട്ടിലേക്ക്, പാന്റും ഷർട്ടും ഓവർ കോട്ടിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. അപ്പൊ അമ്മച്ചി, ഇപ്പൊ ഈ ഒരു ഞാൻ ടെക്നിക്കൽ സൈഡിനെ പറ്റി പറഞ്ഞപ്പോഴത്തേന് ഇപ്പൊ അമ്മച്ചിക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് പഠിക്കാൻ, അല്ലെങ്കിൽ യൂട്യൂബിന്റെ എല്ലാം അമ്മച്ചി പഠിച്ചോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? പഠിച്ചില്ല, എന്നാ കുറച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും എടുക്കാനും പഠിച്ചു. ഗ്രൂപ്പിനകത്ത് വാട്സാപ്പിനകത്ത് ആരെങ്കിലും ഇട്ട് തന്നാൽ അത് എടുക്കാവല്ലോ. PDF ഒക്കെ എടുക്കാനേ അറിയാം. PDF എടുത്തേച്ച് അപ്പം ഞാൻ പ്ലസ് ടുവിന് പഠിച്ചപ്പം സാറ് ഫോണിലിട്ട് തരാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, സാറേ എനിക്ക് ഫോണിൽ തൊണ്ടി എഴുതാൻ പറ്റിയല്ല, സാറ് PDFൽ ഇട്ട് തന്നേരും ഞാൻ ഫോട്ടോസാറ്റ് എടുത്തോളാം. അങ്ങനെ PDFൽ ഇടുന്നത് പോയി ഫോട്ടോസാറ്റ് എടുക്കും, എന്നുവെച്ചാണ് പിന്നെ അത് നോട്ടാക്കി എഴുതി എടുക്കണം. ഞാൻ ഈ ഫോണിലിങ്ങനെ മാറ്റി മാറി പോകും തോണ്ടുമ്പോഴേ, അപ്പൊ അത് വേണ്ട PDF, അത് PDF എടുക്കാൻ അറിയാം. പിന്നെ ഗൂഗിൾ മീറ്റ് ചെയ്യാൻ അറിയാം, ഓൺലൈൻ ക്ലാസ് ഒക്കെ പറയുമല്ലോ. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് വിസാറ്റ് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ തരുന്നത് എടുക്കണ്ടേ, അതിപ്പോ എന്റെ ഭർത്താവിന്റെ അനിയന്റെ മകള് ടീച്ചറാ, അവള് വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു കൊച്ച ഇന്ന പോലെ ഒന്ന് എടുത്ത്, അപ്പൊ അവള് പറഞ്ഞ അമ്മ ഇവിടെ ഞെക്കിയാ മതി എന്നും പറഞ്ഞ് അത് കാണിച്ചു തന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. ഉപയോഗിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ? എല്ലാം മറ്റും പഠിച്ചില്ല. പിന്നെ അമ്മച്ചി, BCOM എന്നൊക്കെ പറയുമ്പോ ഒരുപാട് പഠിക്കാനില്ലേ? ഉണ്ട്, അസൈൻമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സാം ഉണ്ട്, സെമസ്റ്റർ എക്സാം വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കട്ടിയുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പം കുട്ടികൾ പോലും പറയണത് ഇത് എങ്ങനെ പഠിക്കുമെന്നാണ്. അപ്പൊ അമ്മച്ചിക്ക് ഇത്രയും ഈ പ്രായത്തിന്റേതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അമ്മച്ചി ഫേസ് ചെയ്യുന്നുണ്ടോ? പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അസൈൻമെന്റ് ഒക്കെ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം അത് വീട്ടിലിരുന്ന് നമുക്ക് സമയം പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ അറിയത്തില്ലാത്തത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണേലും നമുക്ക് ഇച്ചിരി വേഗം പതുക്കെ ഇരുന്ന് എഴുതിയാൽ മതി. അപ്പം ക്ലാസ്സിൽ പറയണത് നമ്മൾ വേഗം വേഗം എഴുതണ്ടേ. അപ്പൊ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വാക്ക് പറയുമ്പോഴത്തേക്കും മൂന്നാമത്തെ വാക്ക് ഞാൻ എഴുതുകയുള്ളൂ, ഇത് എഴുതാനുള്ള ഇടയിട്ടേക്കും ഞാൻ. അപ്പൊ പിന്നെ അത് ആരുടെയെങ്കിലും പിള്ളേരുടെ നോക്കി എഴുതുവാണ്. ഇവര് പറയണ രീതി സ്പീഡിൽ എഴുതാനുള്ള എനിക്ക് കിട്ടണില്ല, കിട്ടും അതപ്പോ എഴുതിയെടുക്കും ഞാൻ. അത് പിന്നെ നോക്കി അവരോട് ചോദിച്ച് അവരുടെ ബുക്ക് നോക്കി എഴുതിയെടുത്തോണ്ട് പോകും. ഇത് വേറെ വീട്ടിലിരുന്ന് പതുക്കെ എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് അസൈൻമെന്റ് ഒക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി സമയത്തിന് തന്നെ കൊണ്ടുവെക്കുന്ന, അതോ സമയത്തിന് മുന്നേ കൊണ്ടുവെക്കുന്ന ആളാണോ? സമയം പറയണം. ഇന്നിപ്പം കൊടുത്തേച്ചാ ഞാൻ പോന്നെ, ടീച്ചർ വരുവാണെങ്കിൽ കാണിച്ചേക്കാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇന്റർവ്യൂവിന് വന്നിരുന്നല്ലേ. സമയത്തിന് മുന്നേ കൊടുക്കുന്ന അമ്മച്ചിയാണ്. അപ്പൊ അമ്മച്ചി, ഇപ്പം പരീക്ഷയൊക്കെ വരുമ്പോഴില്ലേ അമ്മച്ചി, പരീക്ഷയുടെ സമയമാകുമ്പോ ആ ഒരു സ്റ്റഡി ലീവിന്റെ സമയത്ത് പഠിക്കുന്ന ആളാണോ, അതോ എല്ലാം അന്നന്ന് പഠിപ്പിക്കുന്നതൊക്കെ അന്നന്ന് തന്നെ പോയിരുന്ന് വായിച്ച് പഠിക്കുന്ന ശീലം? എല്ലാം വായിക്കാനൊന്നും സമയം കിട്ടിയല്ല, എഴുതാനുള്ളത് എഴുതും. കാരണം ഞാൻ പ്ലസ് ടുവിന് പഠിച്ചപ്പോ ഇതുപോലെ ഞാൻ ഹിസ്റ്ററിക്ക് 24 മാർക്കാണ് ഞങ്ങൾക്ക് മേടിക്കേണ്ടത്, എഴുതി 24ഉം C mark 20ഉം. C mark അല്ല എനിക്ക് ഫുള്ള, എല്ലാ വിഷയത്തിനും ഫുള്ളാ. കാരണം അതുപോലെ ഞാൻ ആ ചെയ്യുന്ന അസൈൻമെൻറ്റുകളും ക്ലാസ് കട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഹാജരും ഈ അസൈൻമെൻ്റ് ചെയ്യണതും നമ്മുടെ ഇത് വെച്ചാണല്ലോ നമുക്ക് C mark കിട്ടണേ. ആ 20 മാർക്ക് ഒരു വിഷയത്തിനും എനിക്ക് നഷ്ടം വന്നിട്ടില്ല.
പിന്നെ ഈ ഹിസ്റ്ററിക്ക് എങ്ങനെയോ 4 മാർക്ക് എനിക്ക് കുറഞ്ഞു പോയി, 20 മാർക്കായി. 44 ന് 40 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കോർഡിനേറ്റർ പറഞ്ഞു, തങ്കമ്മ ചേച്ചി അത് എഴുതിയെടുക്കാം എന്ന് പറഞ്ഞു. എഴുതിയെടുക്കണേന് 800 രൂപ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ തോറ്റുപോയാലും ഞാൻ എഗ്രിമെൻ്റ് ഒന്നും എഴുതി വെച്ചിട്ടില്ല, പ്ലസ് ടു ജയിക്കാവുന്ന, ഞാൻ അടുത്ത പ്രാവശ്യം മേടിക്കണതേ ഉള്ളൂ. അതും കൂടെ ഈ 4 മാർക്കും കൂടെ 24 ന് 28 മേടിച്ചാൽ മതിയല്ലോ, അങ്ങനെ മേടിക്കണേ ഉള്ളെന്നും പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് എല്ലാവരും എഴുതി, ഒത്തിരി പേര് തോറ്റുപോയി, എല്ലാവരും എഴുതി, ഞാൻ എഴുതാൻ പോയില്ല. രണ്ടാമത് പ്ലസ് ടു പരീക്ഷ എഴുതിയപ്പം 28ന് എനിക്ക് 30 മാർക്ക് ഞാൻ എഴുതി മേടിച്ചു. അത് കഠിന പ്രയത്നം ഞാൻ ചെയ്തു കേട്ടോ. അങ്ങനെയാണ് പ്ലസ് ടു പാസ് ആവുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിന് തോറ്റുപോയേനെ. അതിനുവേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. രാത്രി ഉറക്കളച്ചും സാറ് രാത്രിക്ക് ക്ലാസ് എടുക്കണതും ഒക്കെ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചു, അങ്ങനെ ജയിച്ചു. ബാക്കി പ്ലസ് ടു പഠിച്ചോണ്ടിരുന്നപ്പോ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ഓപ്പൺ ക്ലാസ് ആയിരുന്നു. ഞായറാഴ്ച മാത്രം പോയാൽ മതി, തിങ്കൾ തുടങ്ങി ശനി വരെ നമുക്ക് പണിയാൻ പോകാം. അപ്പൊ അമ്മച്ചി പണിക്ക് പോകും, അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ക്ലാസ്സിനും പോകും, അതിനിടയ്ക്കുള്ള സമയത്ത് പഠിക്കണതാണ്. എന്തൊക്കെ ജോലികൾ അമ്മച്ചി ഇതിനോടകം ചെയ്തിട്ടുണ്ട്? കൂലിപ്പണിക്കാ ഞാൻ എല്ലാ പണിയും ചെയ്യും, ഏതു പണിയും ചെയ്യാൻ എനിക്കറിയാം. ഞങ്ങൾ കുഞ്ഞിലേ തുടങ്ങി പണിയെടുത്തവരല്ലേ, പാടത്തും പറമ്പിലും പണിയെടുത്തതാ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, കയ്യാല വെക്കണോ അത് വെക്കും, വാഴക്കുഴി കുത്തണോ റബ്ബർ കുഴി കുത്തണോ ഇതൊക്കെ ചെയ്യും, കിളയ്ക്കുവോ എല്ലാം, വെള്ളം കാട് വെട്ടണോ ഒക്കെ ചെയ്യും, എല്ലാ പണിയും ചെയ്യും. അതേസമയം വീട്ടു ജോലി ഉണ്ടായിരുന്നെങ്കിൽ വീട്ടു ജോലിക്കും പോകും. അമ്മച്ചി ഇത് കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു ഒരു രോമാഞ്ചമൊക്കെ ആയിരുന്നു. കാരണം എന്താണെന്ന് അറിയോ? അല്ല, പെൺകുട്ടികളെ കൊണ്ട് ഇപ്പഴ് ഇക്വാലിറ്റിയുടെ കാര്യമൊക്കെ പറയുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ അമ്മച്ചി എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും, ഇപ്പം എഡ്യൂക്കേഷൻ ആണെങ്കിലും എഡ്യൂക്കേഷൻ പ്രയോറിറ്റി, ഏത് ജോലിയാണ് ചെയ്യേണ്ടത് ആ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നത്, അത് ചെയ്തിട്ടുമുണ്ട്. ഇപ്പൊ അമ്മച്ചിയുടെ കൈ ആണെങ്കിലും നോക്കിയാൽ നമുക്കറിയാം, ആ തഴമ്പ് പിടിച്ച കൈകളിൽ പോലും ഈ അതുമെല്ലാം നല്ല സൂപ്പർ, പോകാൻ പറ്റുമെങ്കിൽ സൂപ്പറാ. ഒരു വ്രതപരീക്ഷയ്ക്ക് പോയിക്കേ, 1 മാസത്തിന് പോകണ്ട, കാശ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ. അപ്പൊ ആ ഒരു കൈകളിലേക്ക് ഈ പേന കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? പെണ്ണ് കൈകളിലേക്ക് വന്നപ്പോൾ വേറെ എല്ലാ ജോലികളും മാറി, പേന കയ്യിലെത്തിയപ്പോഴുള്ളൊരു മാറ്റം? ഒരു മാറ്റവും വന്നില്ല. ഇന്ന് ഞാൻ ആ പണിയൊക്കെ ചെയ്തിട്ട് എഴുതാനുള്ളതെല്ലാം എഴുതി പെറുക്കിയ പോലെ, ഒരു വ്യത്യാസവും എല്ലാത്തിനും ഒരേ പ്രയോറിറ്റി കൊടുത്തു തന്നെയാണ്, ഒരേ രീതിയാണ്. പിന്നെ കുറേ നേരം ഇപ്പം നേരത്തെ പോലെ ഉറക്കളച്ചിരിക്കുന്നില്ല, കാരണം അന്ന് പ്ലസ് ടുവിന് ഉറക്കളച്ചിരുന്ന് പഠിച്ചതിപ്പം എനിക്ക് ഭയങ്കര ഇതായി പോയായിരുന്നു ഫിസിക്കലി ആയിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് എന്തോ ഒരു ഇതായിരുന്നു. അവനൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു, അമ്മ അവൻ പറഞ്ഞു, അമ്മ ഇത്ര ഉറക്കളച്ചിരുന്ന് എന്തിനാ പഠിച്ചതെന്നും ചോദിച്ച് വഴക്ക് പറഞ്ഞു അന്ന്. കാരണം ഇവൻ ഞാൻ വന്ന് കടന്നിട്ടൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല, ഈ ഉറക്കം നിന്ന് നിന്നേ. ഇപ്പൊ ഒരു ഞാനൊരു 10, 10:30, 11 മണിയാകുമ്പോ ഞാൻ കിടക്കും, കിടക്കും എങ്ങനെ പോയാലും ഉറക്കളക്കിയാല രാവിലെ. കാരണം ഇപ്പൊ ഇത് 1 വർഷം പോരാ, ഇത് ഉറക്കളച്ച് വല്ലതും വന്നാ ഇത് 3 വർഷം 4 വർഷം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മള് അതൊരു വിചാരമുണ്ട് മനസ്സിലെ. അപ്പൊ ഇപ്പൊ 1 വർഷം കൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഉറക്കളച്ചൊക്കെ ഇരുന്ന് ഇതിപ്പം അതാകെ പ്രായമായി. രണ്ടാമത് നമ്മൾ 4 വർഷം നമ്മൾ ഇതിന്റെ പുറകെ നടക്കണ്ടേ ജീവിച്ചിരുന്നെങ്കിൽ. അപ്പൊ അന്നേരം നമ്മൾ വയ്യാതെ വരുത്തി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അതെ, അതിന് നമ്മൾ ഈക്വൽ പ്രയോറിറ്റി തന്നെ കൊടുക്കണം. അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ച് അതെല്ലാം എഴുതിയെടുത്ത് വീട്ടിൽ വന്നൊന്ന് വായിച്ചു നോക്കി, അങ്ങനെ പിന്നെ എഴുതാനുള്ളത് എഴുതുക, എഴുതി വെക്കുക. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഫോണിനകത്ത് ഫിനാൻസിങ്ങിന്റെയും ബാങ്കിങ്ങിന്റെയും എനിക്ക് പ്ലസ് ടു പഠിപ്പിച്ച അമ്പിളി ടീച്ചർ, എക്കണോമിക്സ് പഠിപ്പിച്ച അമ്പിളി ടീച്ചർ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. കേരളത്തിലെ എല്ലാവരും തന്നെ അമ്മച്ചി തിരിച്ചറിഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോലും ഇതുപോലെ റെഗുലർ ആയിട്ടൊരു കോഴ്സ് ചെയ്യുന്ന ആള് അമ്മച്ചി മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് അറ്റൻഡൻസ് ഒക്കെ കീപ്പ് ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി, അതായത് 10 മണിക്ക് വന്ന് 3:30, 4 മണി വരെ ഇരുന്ന് പഠിച്ചു പോകുന്ന ഒരാൾ അമ്മച്ചി മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരാനുള്ള ഒരുപാട് ജനറേഷൻസ് ഉണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രായം കഴിഞ്ഞു എന്നുള്ള തോന്നലിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത്? പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, ഇന്നിപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഞാൻ പഠിക്കാൻ പഠിച്ചപ്പോൾ പഠിപ്പം വിട്ടപ്പോൾ പഠിച്ചില്ല,
അത് കഴിഞ്ഞ് മക്കളെയൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ല. അതുപോലെ കഷ്ടപ്പെട്ടാണ് അവരെ വിട്ടപ്പോൾ അവരിപ്പം ഞാൻ ഇന്നിപ്പോൾ പഠിക്കാൻ പോരുന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പോരുന്നത്. വീട്ടിലെ പണി നോക്കണം, സർവ്വ പണിയും നോക്കിയാച്ച് വേണ്ടേ പോരാൻ. അപ്പം ഈ അത്രയും ഉള്ളത് വെച്ച് ഈ പിള്ളേരോട് ശരിക്കും പഠിക്കണം, നിങ്ങളുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയാണ് നിങ്ങളെ പഠിക്കാൻ വിടണത്, അതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ജോളി അടിച്ചു, പക്ഷേ കൂടുതൽ കണ്ടമാനോ ആ അതിനൊക്കെ ഒരു ലിമിറ്റ്. ജോളി അടിക്കണം എന്ന് പറഞ്ഞാൽ ജോളി അടിക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് മക്കളെ എന്നൊന്നും പറയാനില്ല. കാരണം ഞാനും നോക്കും. അത് ചോദിച്ചപ്പോ അമ്മച്ചിക്ക് പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, പ്രണയങ്ങളൊന്നും ഇല്ല. പ്രണയിക്കാനായിട്ട് ആളെ കിട്ടിയില്ല. അപ്പനും ഒന്നും എന്റെ അമ്മ സമ്മതിക്കുകയോ ഇല്ലായിരുന്നു. സമ്മതിക്കാഞ്ഞിട്ടാണോ? ആ ചിരിയിൽ ചിരിയിൽ എന്തൊക്കെയോ ഉണ്ടോ? ഇല്ല, പ്രണയില്ല. അതിന് എന്റെ അമ്മ പറയുമായിരുന്നു, അത് അമ്മ എന്ന് പറയണ പണ്ടത്തെ മനുഷ്യരല്ലേ, പറഞ്ഞാല് അത്രയൊന്നും ക്ലിയർ ആകുന്ന ഒരു കാറ്റഗറി അല്ലല്ലോ ഞങ്ങളുടേത്. അതും കൂടെ മനസ്സിലാക്കണം, കാരണം ഞങ്ങള് എസ്സിക്കാരാ, എസ്സിയാ. അപ്പൊ പണ്ടത്തെ ആ എസ്സി ആകുമ്പം അവരുടെ സംസാരത്തിനൊക്കെ ഭയങ്കരം അക്ഷര കുടതയില്ലാതെ വരും. അപ്പൊ അതനുസരിച്ച് എൻ്റെ അമ്മ അന്ന് എന്നോട് പറയുമായിരുന്നു, എന്നെ തങ്കയെന്നാ എൻ്റെ അമ്മ വിളിക്കണം, തങ്ക നടക്കണതൊക്കെ കൊള്ളാം, കായലി നെല്ലിയില വീണാ ഞാൻ അറിയുന്ന, ഒരു കായലിനകത്ത് നെല്ലിയില ഒഴുകിപ്പോയാൽ അമ്മയറിയൂ, അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുരുത്തക്കേട് കാണിച്ചാൽ അമ്മയറിയൂ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അമ്മയെ പേടിച്ചൊരു തങ്കമ്മച്ചി ആരും നന്ന. അമ്മ എങ്ങനെയാ പറയണേ? മക്കളെയൊക്കെ അന്നേരം അമ്മച്ചി തങ്കമ്മച്ചിനെ വഴക്കൊക്കെ പറഞ്ഞാണോ വളർത്തിയെ? അല്ല, മക്കളും അങ്ങനെ അവരോട്. എന്റെ മോളെ കെട്ടിച്ചത് 29 വയസ്സായപ്പോഴാണ് കെട്ടിച്ചത്. അവൾക്ക് കല്യാണമൊന്നും വരാതിരുന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ അവളോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അവൾ ഈ എണ്ണം പഠിച്ച് അവൾ നേഴ്സിങ്ങിന് പോയിട്ടുള്ളതാണ്. അപ്പം അവളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നീ ഈ ജോലി നോക്കിയിടുന്നിടത്തൊന്നും ഒരു ചെറുക്കൻ ഇല്ലേ കൊച്ചേന്ന്. കാരണം എന്നാന്ന് ചോദിച്ചാൽ കല്യാണക്കാർ വന്നാൽ അത് കൊക്കണില്ല. അങ്ങനെ ഇത്രയും 10-29 വയസ്സ് വരെ അന്നേരം അവള് പറഞ്ഞു ഞാൻ പ്രേമിക്കാൻ നടക്കണം, എനിക്ക് കിട്ടാത്ത ആ ഒരു അല്ലേ ആ ഒരു ഫ്രീഡം, നീ പോയി പ്രേമിക്കുന്നത്. എന്താ ചോദിക്കാൻ കാരണം ചോദിച്ചാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചോദിക്കുന്നുണ്ട്, തന്റെ മോക്ക് വിഷയം അല്ല, കല്യാണം. ഇത് പല ചെറുക്കന്മാരോട് പറഞ്ഞിട്ട് ആരും വരുന്നുമില്ല, നോക്കണമില്ല. അപ്പൊ ഇത് നടക്കണം. അമ്മച്ചി തന്നെ പറഞ്ഞു നീ അങ്ങ് പ്രേമിച്ച് കെട്ടിക്കോ. എന്നിട്ടും പ്രേമിച്ചില്ല, അല്ലാതെ തന്നെ വന്ന് കണ്ട് കല്യാണം കഴിച്ചാ പോയ. അങ്ങനെയാ പോയെ. പഠിത്തവും കാര്യങ്ങളും മക്കളും എല്ലാ കാര്യങ്ങളും അമ്മച്ചി ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കണം അല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ എന്റെ മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരാളോട് പറയുന്നത്, നന്നായി പഠിക്കണം കേട്ടോ. കാരണം എനിക്ക് എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ തന്നെ എനിക്കത്, ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ഞാൻ ശകല നേരമൊക്കെ ഇതിന് ഒന്നോ രണ്ടോ ദിവസം ഞാൻ അതിനെപ്പറ്റി എനിക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ എൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. ആ രണ്ട് ദിവസം കഴിഞ്ഞ പോട്ടെ, എല്ലാത്തിനും പോയാൽ പോകട്ടെ പോട്ടെ, ഞാൻ പിന്നെ ഹാപ്പി. ഞാൻ പറയണേ, ഒരു ദിവസേ ജീവിച്ചുള്ളെങ്കിലും ആ ദിവസം അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാന്നല്ലേ, അതാണ് എന്റെ പൊളിച്ച്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളെ എല്ലാം ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന അമ്മച്ചിക്ക് 1000 ആശംസകള്. ഇനിയിപ്പം 4 വർഷത്തെ കോഴ്സ് ആണ്, 4 വർഷം കൊണ്ട് നന്നായിട്ട് പഠിച്ച അമ്മച്ചി നല്ല മാർക്കിൽ തന്നെ പാസ്സായിട്ട് ആ ബികോം കയ്യിൽ കിട്ടി നിൽക്കുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോഴേ വെയിറ്റിംഗ് ആണ്. എന്തായാലും അമ്മച്ചിക്ക് ഒരു 100,000 ചക്കര ഉമ്മ. താങ്ക് യു.